എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിൽ പള്ളിപ്പുറം. എൻ്റെ ഈ സുനിൽ പള്ളിപ്പുറം ഒഫീഷ്യൽ എന്ന ചാനലിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശാസ്ത്രീയ സംഗീതവും ലൈറ്റ് മ്യൂസിക്കും ഒരുമിച്ച് കൊണ്ടുപോകാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന പോലെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ കീർത്തനം, നല്ല ഭംഗിയുള്ള ഒരു കീർത്തനം നമുക്ക് പഠിക്കാം. എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇപ്പോൾ സംഗീതം അടിസ്ഥാനമായിട്ട് പഠിച്ചിട്ടുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമുക്ക് സാധാരണക്കാർക്ക് ഒരു കീർത്തനം ഒരു വേദിയിൽ പാടുക എന്നുള്ളത് ഒരു ഒരു ഭയങ്കര സംഭവമായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഈ ആ കീർത്തനം എങ്ങനെ പഠിച്ചെടുക്കാം, നമുക്കൊരു അധ്യാപകൻ്റെ അടുത്ത് പോയി കുറേ നാളിന് ശേഷമൊക്കെ നമുക്ക് കീർത്തനം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിവുള്ളവർ, മനസ്സിലാക്കിയെടുക്കാൻ ഗ്രാഹ്യമുള്ളവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം ഒരു കീർത്തനം. അപ്പോൾ ഞാനതിൻ്റെ സ്വരങ്ങൾ പാടിത്തരുന്നുണ്ട്, അതിൻ്റെ സാഹിത്യം പാടിത്തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടൊന്ന് പഠിച്ചെടുക്കാം, ഏതെങ്കിലും വേദിയിലൊക്കെ പാടാം. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന കീർത്തനം ത്യാഗരാജസ്വാമികളുടെ മനസ്സാ എടുലോർ തുനെ എന്ന് പറയുന്ന ഒരു കീർത്തനമാണ്. അപ്പോൾ ഇത് മലയമാരുതം എന്ന രാഗത്തിലുള്ളതാണ്. മലയമാരുതം എന്ന രാഗം 16-ാമത് മേളാർത്ഥ രാഗമായ ചക്രവാകം എന്ന രാഗത്തിൻ്റെ ജന്യരാഗമാണ്. ജന്യരാഗം എന്ന് പറഞ്ഞാൽ ആ രാഗത്തിലുള്ള സ്വരങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷേ ഏതെങ്കിലുമൊക്കെ സ്വരം ഇല്ലാതെ വരും. അതുകൊണ്ടാണ് ജന്യരാഗം എന്ന് പറയുന്നത്. ഫുൾ നോട്ടുള്ളതിനെ നമ്മൾ മേളാർത്ഥരാഗമെന്നും ആ ഫുൾ നോട്ട് ഇല്ലാത്തതിനെയാണ് ജന്യരാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഫുൾ നോട്ടില്ല, എന്നാൽ ചക്രവാകത്തിലെ സ്വരസ്ഥാനങ്ങളാണ് വരുന്നത്. ചക്രവാകത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ ഇതാണ്. അപ്പോൾ ഈ ചക്രവാകത്തിൽ മധ്യമം എന്ന സ്വരം ഒഴിവാക്കിയാൽ സ രി ഗ പ ധ നി സ സ നി ധ പ ഗ രി സ ഇതാണ് മലയമാരുതം എന്ന രാഗം. കേട്ടിട്ടുണ്ട് ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ മലയമാരുതം രാഗമാണ്. പുലർകാല സുന്ദര ഇതൊക്കെ മലയമാരുതം രാഗമാണ്. ഈ മലയമാരുതം രാഗത്തിൻ്റെ ഋഷഭം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ രി ഗ പ ധ നി സ എന്നുള്ളത് സ ഗ പ ധ നി സ സ നി ധ പ ഗ സ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലച്ചി എന്ന രാഗമാണ്. മാനം തെളിഞ്ഞി നിന്നാൽ ആ പാട്ടൊക്കെ വലച്ചി എന്ന് പറഞ്ഞ രാഗമാണ്. ഇനി ഈ സഗപ ധ നി സ എന്നുള്ളതിൻ്റെ സഗപ ധ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ ഗ പ നി സ സ നി പ ഗ സ. അതൊരു അപൂർവ രാഗമാണ്. നമ്മുടെ യശശരീരനായ ബാലമുരളികൃഷ്ണ സാർ കണ്ടെത്തിയ രാഗമാണ്. മഹതി എന്നാണ് രാഗത്തിൻ്റെ പേര്. അതിശയരാഗം ആനന്ദരാഗം ആ പാട്ടൊക്കെ മഹതി എന്ന് പറഞ്ഞൊരു രാഗത്തിൽ പെട്ടതാണ്. ഇതെല്ലാം ഈ ചക്രവാകം എന്ന രാഗത്തിന് ജന്യരാഗമാണ്. സഗപനി മഹതി സരി സഗപധനി വലചി സരിഗപധനി മലയമാരുതം സരിഗമവധനിസ ചക്രവാകം ഇതാണ്. അപ്പോൾ നമുക്ക് രാഗത്തിലേക്ക് വരാം. മലയമാരുതം ഷഡ്ജം ശുദ്ധരിഷഭം അന്തരഗാന്ധാരം പഞ്ചമം ചതുശ്രുതി ദൈവതം കൈശിക നിഷാദം ഇതാണ്. സരിഗപധനിസ സനിധപഗരിസ ഇതാണ് അതിൻ്റെ ആരോഹണ അവരോഹണം. അപ്പം ഇത് രൂപക താളത്തിൽ ആണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രൂപതാളം നമുക്ക് പറഞ്ഞാൽ അറിയാം, രണ്ടടി ഒരു വീശ്, അതാണ് രൂപതാളം. അപ്പൊ നമുക്കൊന്ന് പാടി നോക്കാം. മനസ്സായിടുലോർത്തുനെ ഇതാണ് എൻ്റെ പല്ലവി തുടങ്ങുന്നത്. അപ്പൊ ഇതിൻ്റെ ഗ പ ധ നി സ നി ധ പ ഗ പ ഗ രി സ രി ഗ പ ധ നി സ നി ധ പ ഗ പ ഗ രി സ രി മനസ്സായിടുലോർ തുനെ മനസ്സായിടുലോർ തുനെ ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ സംഗതി. ഒന്നും രണ്ടും മൂന്നും സംഗതികളൊക്കെ ഉണ്ട് പല കീർത്തനങ്ങൾക്കും. അപ്പോൾ ആദ്യത്തെ സംഗതി മനസ്സായിടുലോർത്തുനെ ഇതാണ്. രണ്ടാമത്തെ സംഗതി മനസ്സായിടുലോർത്തുനെ മനസ്സായിടുലോർത്തുനെ
ഗപദനി സാനിദപദനി ദപഗദപഗരി സരി അതാണ് മനസായിടു. അത്രയും ഒന്നാമത്തെ സംഗതി തന്നെ മനസായിടു ലോർത്തൂനേ പദനിദപഗദപഗരി സരി. അതാണ് വ്യത്യാസം. ഞാൻ താളത്തിൽ പാടാം. ഗപദനി സാനിദപദനിദപഗദപഗരി സരി മനസായിടുലോർത്തൂനേ. ഇതാണ് രണ്ടാമത്തെ സംഗതി. മൂന്നാമത്തെ സംഗതി മനസായിടുലോർത്തൂനേ ഇതാണ് ഗപദനി സരി ഗരി സ സരി രി സരി ദ പദ ഗപദനി സരി ഗരി സ രി സരി ദ പദ. അതാണ് മനസായിടുലോർ ഗപദനി സരി ഗരി സ മനസായിടുലോർത്തൂനേ രി സരി ദ പദ. അതാണ് ഗപദനി സരി ഗരി സ സരി രി സരി ദ പദ ഗപദനി സരി ഗരി സ. അതാണ് മൂന്നാമത്തെ സംഗതി. ഞാനിത് പല ആവർത്തി പാടി നീട്ടിക്കൊണ്ട് പോകാത്തത്. ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ സംഗതി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ടാൽ മതി. ഇങ്ങനെ 100 പ്രാവശ്യം പണ്ടത്തെ ആകാശവാണിയിലെ പോലെ പാടേണ്ട കാര്യമില്ല. ആകാശവാണിയിൽ അങ്ങനെ പാടാൻ കാര്യം നമുക്ക് തിരിച്ച് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പല പ്രാവശ്യം പാടിപ്പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് റിമൈൻഡ് ചെയ്ത് കേൾക്കാമെന്നുള്ളതുകൊണ്ട് ഞാനെല്ലാം ഒന്നോ രണ്ടോ പ്രാവശ്യം പാടി വിടുകയാണ്. നിങ്ങൾ റിമൈൻഡ് ചെയ്ത് കേൾക്കുക. അപ്പോൾ ഇനി ഞാൻ മൂന്ന് സംഗതികളും ഒന്ന് പാടാം. മനസായിടുലോർത്തൂനേ തൂനേ മനസായിടുലോർത്തൂനേ 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 മനസായിടുലോർത്തൂനേ. അതാണ് പല്ലവിയുടെ ആദ്യത്തെ മൂന്ന് സംഗതികൾ. അതിനുശേഷം രണ്ടാമത്തെ ലൈൻ പാടുന്നു. നാമനവിനി ഗപദ പദനി ദദിസനി നാമനവിനി ചേകോനവേ ഗപദ പദനി ദദനി സരി രി സരി ദ പഗ ദ പഗരി സരി നാമനവിനി ചേകോനവേ ഗപദ പദനി ദദനി സരി രി സരി ദ പഗ ദ പഗരി സരി. ഇത്ര ഉള്ളു പല്ലവി. മൂന്ന് സംഗതികളും ചേർത്ത് ആ രണ്ട് ലൈൻ കൂടി ചേർത്ത് ഒന്ന് പാടാം. മനസായിടുലോർത്തൂനേ 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 മനസായിടുലോർ തൂനേ നാമനവിനി ചേകോനവേ നാമനവിനി ചേകോനവേ മനസായിടുലോർ തൂനേ നാമനവിനി ചേകോനവേ മനസായിടുലോർ തൂനേ ദപരി പല്ലവി. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കറക്റ്റായിട്ട് പഠിക്കുക. അനു പല്ലവി. ദിനകര കുല ഭൂഷണുനി ദിനകര കുല ഗപദനി സസ ഭൂ സസനിദ ഷണുനി ദസ പറയാം. ദിനകര കുല ഭൂഷണുനി ഗപദനി സ സ സനിദ ദനി സ
ഗ പ ദ നി സ സ സ സ നി ദ ദ നി സ രണ്ടാമത്തെ സംഗതി ദിനകര കുല ഭൂഷണു നീ അത്ര വ്യത്യാസമുള്ളൂ ദിനകര കുല ഭൂഷണു നീ ദിനകര നി സ നി ദ പ ദ ഗ പ ദ നി സ അത്രേ ഉള്ളൂ ദിനകര കുല ഭൂഷണു നീ ഇത് രണ്ടും മാറി മാറി പാടുക അങ്ങനെയാണ് ദിനകര കുല ഭൂഷണു നീ 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 ഇങ്ങനെ പാടി നിർത്തിയിട്ട് വേണം അടുത്ത ലൈൻ പാടാൻ ദീനുടവൈ ഭജന ജേസി സരിഗരിഗ ഗപ്പഗരീരീസ ദീനുടവൈ ഭജന ജേസി ഗപ്പഗരീരീസ ദീനുടവൈ ഭജന ജേസി ചേർത്ത് പാടാം ദിനകര കുല ഭൂഷണു നീ 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 ദീനുടവൈ ഭജന ജേസി മനസ്സിലായല്ലോ അടുത്ത ലൈൻ ദിനമു കടുപ്പു അതാണ് ദിനമു കടുപ്പു മനീന നീവു ദിനമു കടുപ്പു മനീന നീവു രീരി സരി ഹരി സരി ധരി സ മനീന നീവു സരി ഹരി സരി ധരി സ ദിനമു കടുപ്പു മനീന നീവു അത് കഴിഞ്ഞ് വീണവതേല ഗുണവിഹീന ദിനമു കടുപ്പു മനീന നീവു വീണവതേല ഗുണവിഹീന വീണവതേല ധനി സനി സനി ധപ ധനി സനി സനി ധപ ഗപ ധനി ധപ ഗപ ഗരി സ ദിനമു കടുപ്പു മനീന നീവു വീണവതേല ഗുണവിഹീന ഗുണവിഹീന ഗപധനി ദപ ഗപഗരിസ ഇത്രേ ഉള്ളൂ പല്ലവിയുടെ സെക്കൻഡ് പോർഷൻ ഞാൻ പാടാം ദിനമു കടുപ്പു മനീന നീവു ദിനമു കടുപ്പു മനീന നീവു വിനവതേല ഗുണവിഹീന ദിനമു കടുപ്പു മനീന നീവു വിനവതേല ഗുണവിഹീന മനസായടുലോ പിന്നെ പല്ലവി പാടുമ്പോ പല്ലവിയുടെ ലാസ്റ്റ് സംഗതി വേണം പാടാൻ വീണവതേല ഗുണവിഹീന മനസായടുലോർത്തുനേ നാമനവിനി ചേക്കോനവേ മനസായടുലോർത്തുനേ നപരി സസനിധനി സ അപ്പൊ അനുപല്ലവി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക ചരണം കലിലോ രാജസ താമസ കലിലോ രാജസ താമസ കലിലോ നിദപ രാജസ പഗ പദ താമസ പദ നിസ നിദ അതാണ് എന്റെ സ്വരങ്ങള് നിദ പ ഗ പ ദ പ ദ നി സ നി ദ കലിലോ രാജസ താമസ അടി കഴിഞ്ഞിട്ടാണ് കലിലോ രാജസ താമസ
ഗുണമുലുകല്ല വാരി ചെയലിനി ഗപദ സനിദ പാപ്പ പാപ്പ ഗദവഗരിരി കലിലോ രാജസതാമസ ഗുണമുലുകല്ല വാരി ചെയലിനി നിദ പഗ പദ പദ നിസനിദ ഗപദ സനിദ പാപ്പ പാപ്പ ഗദവഗരിരി മനസ്സിലായോ കലിലോ രാജസതാമസ ഗുണമുലുകല്ല വാരി ചെയലിനി താളത്തി പാടാം കലിലോ രാജസതാമസ ഗുണമുലുകല്ല വാരി ചെയലിനി രണ്ടു പ്രാവശ്യം പാടുക അടുത്ത ലൈൻ കലസി മെലസി തിരുക്കു ചുമരി കലസി മെലസി ഗണിത പാപ്പ കലസി മെലസി തിരുക്കു ചുമരി കലസി മെലസി തിരുക്കു ചുമരി ഗണിത പാപ്പ പാപ്പ ഗദവഗരിരി കാലമുഗട പഗനേ കാലമുഗട സരിഗ പദദ പഗനേ തവദനി നിദദാപ കാലമുഗട പഗനേ സരിഗ പദദ തവദനി നിദദാപ അപ്പോ കലസി മെലസി തിരുക്കു ചുമരി കാലമുഗട പഗനേ അത്രയും പോഷൻ ഞാൻ ചേർത്ത് പാടാം കലിലോ രാജസതാമസ ഗുണമുലുകല്ല വാരി ചെയലിനി കലസി മെലസി തിരുക്കു ചുമരി കാലമുഗട പഗനേ അത്രേ ഉള്ളൂ ഇനി നമ്മുടെ അനുപലയ പോലുള്ളൊരു പോർഷനാണ് അത് ഞാൻ പെട്ടെന്ന് പാടിപ്പോവാം സുലഭമുഗ കടതേരനു സുലഭമുഗ കടതേരനു അവിടെ പാടുമ്പോ നമ്മൾ അനുപലയെ പാടിയ പോലെ ആ രണ്ട് സംഗതി വേണ്ട ഒറ്റ സംഗതി പിടി സുലഭമുഗ കടതേരനു സൂചനുലനു തെലിയേജേസി അനുപലയെ പോലെ തന്നെ ഇലലോ ത്യാഗരാജു മാട്ട ത്യാഗരാജ മുദ്രയാണ് അദ്ദേഹത്തിന്റെ മുദ്രയാണ് കൃതികളിലെ ത്യാഗരാജ സ്വാമികളുടെയാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള മുദ്രയാണത് ഇലലോ ത്യാഗരാജുമാട്ട വിനവദേല ഗുണവിഹീന മനസായടുലോർത്തുനേ നാമദവിനിചേകോനരേ മനസായടുലോർത്തുനേ ഞാൻ മൊത്തം ഒന്ന് പാടാം മനസായിടുലോ തൂനേ മനസായിടുലോ തൂനേ മനസായിടുലോ തൂനേ മനസായിടുലോ തൂനേ മനസായിടുലോ തൂനേ മനസായിടുലോ തൂനേ നാമനവിനിചേ കോനവേ മനസായിടുലോ തൂനേ നാമനവിനിചേ കോനവേ മനസായിടുലോ തൂനേ ദിനകര കുല ഭൂഷണുനി ഭൂഷണുനി
ദിനകര കുലഭൂഷണുനി ദിനകര കുലഭൂഷണുനി ദിനകര കുലഭൂഷണുനി ദിനകര കുലഭൂഷണുനി ദിനകര കുലഭൂഷണുനി ദീനുടവൈ ഭജന ജേസി ദിനകര കുലഭൂഷണുനി ദീനുടവൈ ഭജന ജേസി ദിനമു കടുപ്പു മരിന നീവു ദിനമു കടുപ്പു മരിന നീവു വിനവദേവ ഗുണവിഹീന ദിനമു കടുപ്പു മരിന നീവു വിനവദേല ഗുണവിഹീന മനസായെടുലോ തുനേ നാമനവിനി ചേക്കോനവേ മന സായിടുലോ തുനേ കലിലോ രാജസതാമസ ഗുണമുലു ഗല വാരി ചെലിമി കലസി മെലസി ദിരുക്കു ചുമരി കാലമുഗട പഗനി കലസി മെലസി ദിരുക്കു ചുമരി കാലമുഗട പഗനി സുലഭമുഗാ കടതേരരു സുലഭമുഗാ കടതേരരു സുലഭമുഗാ കടതേരരു സൂചലുലനു തെളിയേ ജേസി സുലഭമുഗാ കടതേരരു സൂചനുലനു തെളിയേ ജേസി ഇലലോ ത്യാഗരാജു മാട ഇലലോ ത്യാഗരാജു മാട വിനവദേല ഗുണവിഹീന ഇലലോ ത്യാഗരാജു മാട വിനവദേല ഗുണവിഹീന മനസായെടുലോ തുനേ നാമനവിനി ചേക്കോനവേ മനസായിടുലോ തുനേ വളരെ നല്ല സുഖമുള്ള ഒരു ചെറിയ കീർത്തനമാണ് നിങ്ങൾക്ക് പഠിച്ച് പാടാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഈ കീർത്തനം പഠിച്ച് പാടുക, ഏതെങ്കിലും വേദിയിലേക്ക് പെർഫോം ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരും. താങ്ക് യു.